എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സൈക്കോ മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്ലസ് വൺ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്ററിന്റെ പേര് വരുന്നത് ഇന്ത്യൻ എക്കോണമി ഓൺ ദി ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യലബ്ധി കാലത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കാർഷിക വ്യവസായിക മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലും എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇന്ത്യയിലെ ജനസംഖ്യ സംബന്ധിച്ച് ഒന്നാമത്തെ ഔദ്യോഗിക സെൻസസ് നടത്തിയ വർഷം ഡാഷ് ആയിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിലെ ജനസംഖ്യ സംബന്ധിച്ച് ഒന്നാമത്തെ ഔദ്യോഗിക സെൻസസ് നടത്തിയ വർഷം. ആ ഉത്തരം 1881 ഓർമ്മിച്ചിരിക്കുക. 1881 1881 ആദ്യ ഔദ്യോഗിക സെൻസസ് നടത്തിയത്. ഇതുമായി ചേർന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യാ സെൻസസ് നടന്ന വർഷം. ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. 1965, 1870, 1872, 1882. ഉത്തരം 1872. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ആദ്യമായി ജനസംഖ്യ സെൻസസ് നടന്നത്. ഇതിന് തൊട്ട് മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. അപ്പോൾ അതും ഇതും സെയിം അല്ല. അതിൽ ഔദ്യോഗികമായി എന്ന് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഔദ്യോഗികമായിട്ടാണെങ്കിൽ 1881 ആദ്യമായിട്ട് നടത്തിയതാണെങ്കിൽ, മീൻസ് അനൗദ്യോഗികമായിട്ട് നടത്തിയതാണെങ്കിൽ 1872. ഒന്ന് കൺഫ്യൂഷൻ ആവാതെ ഓർത്തിരിക്കുക. 1881 ഔദ്യോഗികം, ദെൻ 1872 ഫസ്റ്റ് ജനസംഖ്യ സെൻസസ് നടത്തി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ താഴെ പറയുന്നവരിൽ ആരാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇന്ത്യയുടെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കാൻ ശ്രമിച്ചത്? ഓപ്ഷൻസ് ദാദാഭായ് നവറോജി, വി കെ ആർ വി റാവു, ആർ സി ദേശായി, ദെൻ മുകളിൽ പറഞ്ഞവയെല്ലാം. ആൻസർ വരുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാം എന്നാണ്. അപ്പോൾ ഈ ദാദാഭായ് നവറോജിയും വി കെ ആർ വി റാവു ആയാലും ആർ സി ദേശായി ആയാലും അതുപോലെ ഇവരുടെ കൂട്ടത്തിൽ വരുന്നതാണ് വില്യം ഡിഗ്ബിയും ഫിൻലേ ഷിറാസും. അങ്ങനെ ഇവർ അഞ്ച് പേര് ഈ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് വലിയ റോള് വഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ അഞ്ച് പേരെയും മാറി മാറി ഓപ്ഷനിലിട്ടിട്ട് സ്ഥിരം ചോദിക്കുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വൺ വേർഡ് മാർക്കിന് ഒരു മാർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ നിന്നും. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിലെ പ്രധാന ലാൻഡ് സെറ്റിൽമെൻറ്റ് രീതി ഡാഷ് ആയിരുന്നു. ആൻസർ സമീന്ദാരി സമ്പ്രദായമാണ്. ജമീന്ദാരി സമ്പ്രദായം എന്നും പറയും. കൊളോണിയൽ ഭരണകാലത്ത്, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയിലെ പ്രധാന സെറ്റിൽമെൻറ്റ് രീതി, അതായത് മൂന്ന് സെറ്റിൽമെൻറ്റ് രീതികളുണ്ട്. ജമീന്ദാരി സിസ്റ്റം, മഹാൽവാരി സിസ്റ്റം, റൈറ്റ് വാരി സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ജമീന്ദാരി സമ്പ്രദായം. നെക്സ്റ്റ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ജമീന്ദാരി സമ്പ്രദായം നിലവിൽ വന്നത് എന്നാണ്. ഓപ്ഷൻ 1757, 1782, 1793, 1800. ആൻസർ വരുന്നത് 1793. 1793 1793 ഇന്ത്യയിൽ ജമീന്ദാരി സമ്പ്രദായം അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായം നിലവിൽ വന്നത് ഓർമ്മിച്ചിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1793 ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ വ്യവസ്ഥ എന്താണെന്നാണ്. ആൻസർ ജമീന്ദാരി സമ്പ്രദായമാണ് അല്ലെങ്കിൽ ജമീന്ദാരി സമ്പ്രദായമാണ്. 1793 നല്ലവണ്ണം ഓർമ്മിച്ചിരിക്കുക. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യമായി ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഏത് ലൊക്കേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബംഗാൾ പ്രസിഡൻസിയിലാണ്. ബംഗാൾ പ്രസിഡൻസിയിലാണ് ആദ്യമായി ജമീന്ദാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. 1793 കോൺവാലിസ് പ്രഫുവിൻ്റെ പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഈ മൂന്ന് സമ്പ്രദായം കൂടി കമ്പയർ ചെയ്ത് വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിലായിട്ട് പഠിക്കാം. അപ്പോൾ തൽക്കാലം 1793 ജമീന്ദാരി സമ്പ്രദായം, ബംഗാൾ പ്രസിഡൻസി, കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ തൊഴിൽ ഘടന സൂചിപ്പിക്കുന്നത് എന്തെന്നാണ്. ഓപ്ഷൻസ് രാജ്യത്ത് താമസിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം, ദെൻ വ്യാവസായിക മേഖലയിലെ അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ വലിപ്പം, ദെൻ വ്യത്യസ്ത തൊഴിലുകൾക്കിടയിലുള്ള അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ വിതരണം, ഫോർത്ത് വൺ സമ്പദ് വ്യവസ്ഥയിലെ വ്യത്യസ്ത തൊഴിലുകളുടെ സ്വഭാവം. ആൻസർ വരുന്നത് വിവിധ തൊഴിലുകൾക്കിടയിൽ അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ വിതരണമാണ് ആൻസർ വരുന്നത്. തൊഴിൽ, ഇതാണ് തൊഴിൽ ഘടന. ഒരു രാജ്യത്ത് താമസിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം തൊഴിൽ ഘടനയിൽ വരത്തില്ല. വ്യാവസായിക മേഖലയിലെ അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ വലിപ്പവും വരത്തില്ല. വ്യത്യസ്ത തൊഴിൽ, അതായത് എല്ലാ മേഖലകളും സർവമേഖലകളും ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്ത തൊഴിൽ മേഖലകൾക്കിടയിലുള്ള അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ വിതരണമാണ്
വിവിധ തൊഴിലാളികൾക്കിടയിൽ അധ്വാനിക്കുന്ന ജനസംഖ്യയുടെ വിതരണമാണ് തൊഴിൽ ഘടന എന്നത് സൂചിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക, ഒരു മാർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് 9-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഘടകങ്ങളിൽ ഏതാണ് ശരിയെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കാം. വലിയ കയറ്റുമതി മിച്ചമാണോ, അതോ ഇന്ത്യയിലേക്കുള്ള കമ്പിളി, പഞ്ചസാര, ഇൻഡിഗോ തുടങ്ങിയ ചരക്കുകളുടെ ഇറക്കുമതിയാണോ, ഇന്ത്യയിലെ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലഘു യന്ത്രങ്ങളാണോ, അതോ ചൈന, സിലോൺ, പേർഷ്യ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യൻ വ്യാപാരം ആധിപത്യം പുലർത്തി, ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം വലിയ കയറ്റുമതി മിച്ചമാണ്. അതായത് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിദേശ വ്യാപാരവുമായി ബന്ധപ്പെട്ട് ബെറ്റർ എന്ന് പറയുന്നത് വലിയ കയറ്റുമതി മിച്ചമായിരുന്നു. ഇന്ത്യയിലേക്കുള്ള കമ്പിളി, പഞ്ചസാര, ഇൻഡിഗോ തുടങ്ങിയ ചരക്കുകളുടെ ഇറക്കുമതി അല്ല. ഇന്ത്യയിലെ അത് തെറ്റാണ്. ഇന്ത്യയിലെ ഫാക്ടറികൾ ഉൽപ്പാദിപ്പിക്കുന്ന ലഘു യന്ത്രങ്ങൾ തെറ്റാണ്. ചൈന, സിലോൺ, പേർഷ്യ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ വ്യാപാര ആധിപത്യം പുലർത്തി എന്ന് പറയുന്നതും തെറ്റാണ്. ശരിയായത് വലിയ കയറ്റുമതി മിച്ചമായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് റോ മെറ്റീരിയൽസ് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയിരുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള ഓപ്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ തെറ്റാണ്, ഇതാണ് ശരി എന്ന് പറയുന്നത്. 10-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രതിശീർഷ വരുമാനം അർത്ഥമാക്കുന്നത് എന്ത്? അതായത് പെർ ക്യാപിറ്റ ഇൻകം അർത്ഥമാക്കുന്നത്. ഓപ്ഷൻസ്: ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ, ജനസംഖ്യ ഡിവൈഡഡ് ബൈ ദേശീയ വരുമാനം, മൊത്തം മൂലധനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ. ഇതൊന്നുമല്ല. ആൻസർ വരുന്നത് ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ. നമ്മൾ ഇൻകം പെർ ഹെഡ് എന്ന് പറയും പെർ ക്യാപിറ്റ ഇൻകത്തെ. ദേശീയ വരുമാനം ജനസംഖ്യ കൊണ്ട് അല്ലെങ്കിൽ ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതാണ് പ്രതിശീർഷ വരുമാനം. ഓർത്തിരിക്കുക, ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനം ഡിവൈഡഡ് ബൈ ജനസംഖ്യ. അടുത്ത 11-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിലെ ജനസംഖ്യയുടെ %% കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചാൽ 72%, 72% ആണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തൊക്കെ ഇന്ത്യയിലെ ജനസംഖ്യയുടെ കാർഷിക മേഖലയിൽ പണിയെടുത്തിരുന്നവർ, 72% പേര്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജനസംഖ്യാപരമായ പരിവർത്തന സിദ്ധാന്തത്തിൽ എത്ര ഘട്ടങ്ങളുണ്ട്? ഉത്തരം 3 ഘട്ടങ്ങളാണ് ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം, തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയും. അത് 3 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടം, 2-ാം ഘട്ടം, 3-ാം ഘട്ടം എന്ന് പറഞ്ഞിട്ട് അതിൽ ഫസ്റ്റ് ജനനനിരക്കും മരണനിരക്കും ഉയർന്നിരിക്കും. ദെൻ 2-ാമത്തേൽ ഉയർന്ന ജനനനിരക്കും കുറയുന്ന മരണനിരക്കുമാണ്. 3-ാമത്തെ ഘട്ടത്തിൽ ജനനനിരക്കും മരണനിരക്കും വളരെ താഴ്ന്ന നിരക്കിലെത്തുന്നു. ഇതാണ് അവിടെ പിന്നെ ജനസംഖ്യ മന്ദഗതിയിലാവും 3-ാമത്തെ ഘട്ടത്തിൽ. ഇതാണ് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വേറൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 1-വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നേരം ഉൾപ്പെടുത്തിയത്. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇതിനുള്ള എസ്എ ക്വസ്റ്റ്യനും മറ്റ് ബാക്കി ഷോർട്ട് ക്വസ്റ്റ്യൻസും തീർച്ചയായും വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ തുടർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി അമർത്തുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നെഗറ്റീവായാലും പോസിറ്റീവായാലും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സജഷൻസ് കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ശുഭദിനം.